നമസ്കാരം നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് കേട്ടിട്ടുണ്ട് ഇന്ത്യ ഇന്ത്യ പട്ടാള അല്ലെങ്കിൽ കമാൻഡോസ് പാകിസ്ഥാനിൽ കടന്നു കയറി നടത്തിയ എയർ സ്ട്രൈക്ക് നടത്തി അതിനു മുമ്പ് നമ്മൾ ഈ കരവഴിയും പോയിട്ട് സർജിക്കൽ സ്ട്രൈക്ക് സ്ട്രൈക്ക് നടത്തുകയുണ്ടായി ബെർമയിലും ഒരു ഒരു തവണ നമ്മൾ ബെർമയിലും കയറി ഇങ്ങനെ ചെയ്യുകയുണ്ടായി അതുകൊണ്ട് ഈ സർജിക്കൽ സ്ട്രൈക്ക് എന്ന വാക്ക് വളരെ പ്രസിദ്ധമാണ് എല്ലാ ഇന്ത്യക്കാർക്കും ഒരുപക്ഷെ ഇപ്പോൾ അറിയാം പക്ഷേ ഈ രാഷ്ട്രീയത്തിലും ചില സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്താറുണ്ട് ഈ തൊട്ടടുത്ത കാലത്ത് കേന്ദ്രത്തിലെ ബി ജെ പി ഭാരതീയ ജനതാ പാർട്ടി ഇതിനു മുമ്പൊന്നും അവർ ഈ കേരളത്തിന് വലിയ ശ്രദ്ധയൊന്നും കൊടുത്തിരുന്നില്ല വികസന കാര്യത്തിലല്ല ഈ കേരളത്തിൽ കുറച്ച് സീറ്റുകൾ കിട്ടാനോ അല്ലെങ്കിൽ എം പിമാരെ ഉണ്ടാക്കണമെന്നോ എം എൽ എമാരെ ഉണ്ടാക്കണമെന്നോ കാര്യത്തിലാണ് ഇവിടെയുള്ള ബി ജെ പി അവരതിന് പ്രവർത്തിക്കുകയും ചെയ്തു പക്ഷേ കേന്ദ്ര ബി ജെ പി അതായത് മോദിയോ അമിത്ഷായോ അല്ലെങ്കിൽ നദ്ദേയെ പോലുള്ളവരൊന്നും വലിയ ശ്രദ്ധ കൊടുക്കാത്ത ഒരു സ്ഥലമായിരുന്നു കേരളം അവരിപ്പോൾ നിലവിൽ കർണാടക ഭരിക്കുന്നു ഇപ്പോൾ പുതുശ്ശേരിയിലുണ്ട് തമിഴ്നാടിൽ അങ്ങോട്ടേക്ക് ഇടയ്ക്ക് ഒരു എം പി ഒക്കെ കിട്ടിയെങ്കിലും അവിടത്തേക്ക് ഒരു രണ്ടോ മൂന്നോ മൂന്നിലധികമോ എം എൽ എമാരൊന്നും കിട്ടിയിരുന്നില്ല പക്ഷേ ഈ അവസാനം നടന്ന തെരഞ്ഞെടുപ്പിൽ നാല് എം എൽ എമാർ ബി ജെ പിക്ക് അവിടെ കിട്ടുകയുണ്ടായി ലഭിക്കുകയുണ്ടായി അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ഒരു സ്ഥലമായിട്ട് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ എന്ന് വേണമെങ്കിൽ പറയാം കേരളത്തിലേക്ക് അവർ നോക്കിയിരിക്കുകയാണ് കുറച്ച് എം എൽ എ ഭരണം ഒന്ന് പിടിക്കുക എന്നായിരിക്കില്ല ഒരു പക്ഷേ ഉദ്ദേശം കുറച്ച് മാറ്റം വരുത്തണം കുറച്ച് എം എൽ എമാർ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ എം പിമാർ ഇവിടുന്ന് കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള രീതിയിൽ ഇപ്പോൾ വരുന്നുണ്ട് ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരമേറ്റതിനു ശേഷം നടത്തിയ ക്ഷേമ പ്രവർത്തനങ്ങളിൽ അല്ലെ നിരവധി ക്ഷേമ പദ്ധതികൾ വന്നിട്ടുണ്ടായിരുന്നു അതിനൊക്കെ പേര് കൊടുക്കുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജന അല്ലെങ്കിൽ പ്രധാനമന്ത്രി കല്യാൺ അന്ന യോജന ഇതുപോലുള്ള പ്രധാനമന്ത്രി കൂട്ടിയാണ് കൊടുത്തിരുന്നത് പക്ഷേ അതൊരു വലിയ അബദ്ധമായിരുന്നു സത്യം പറഞ്ഞ മോദി സർക്കാർ അല്ലെങ്കിൽ ബി ജെ പി ചെയ്തുകൊണ്ടിരുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പേരിൽ വെച്ച് തുടങ്ങണമായിരുന്നു അങ്ങനെ തന്നെ ചെയ്യേണ്ടിയിരുന്നു കാര്യം കോൺഗ്രസിന് അതിനെപ്പറ്റി എതിർത്തൊന്നും പറയാൻ പറ്റില്ല കാര്യം കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിമാരുടെ പേരിൽ നിരവധി അനവധി സ്ഥാപനങ്ങളുണ്ട് ഇതേപോലെ എന്തെങ്കിലും പദ്ധതി പ്രഖ്യാപിച്ചാൽ അവരുടെ പേരിടാറുണ്ട് എന്തിനു കൂടുതൽ പറയുന്നു മന്ത്രി പോലും ആയിട്ടില്ലാത്ത സഞ്ജയ് ഗാന്ധിയുടെ പേരിൽ പോലും അവർ പദ്ധതികളുണ്ട് അപ്പോൾ നരേന്ദ്രമോദി ആവാസ് യോജന എന്ന് പേരിട്ടാണ് ഈ വീട് അതായത് പാർപ്പടം എന്ന പദ്ധതി വരുമായിരുന്നെങ്കിൽ പിന്നെ അത് ആര് അടിച്ചു മാറ്റാൻ നോക്കിയാലും അത് അടിച്ചു മാറ്റാൻ പറ്റില്ലായിരുന്നു കാര്യം നരേന്ദ്രമോദി എന്ന പേരാണ് ആ പദ്ധതി കിട്ടുന്നതെങ്കിൽ അത് പിന്നെ ജനങ്ങളുടെ മനസ്സിൽ സ്റ്റാമ്പായി കഴിയും അത് പിന്നെ ഈ ലൈഫ് പദ്ധതി എന്ന് പറഞ്ഞ് പേര് മാറ്റിയാലും ക്ലിക്ക് ക്ലിക്കാകത്തില്ലായിരുന്നു അതേപോലെ തന്നെ ഓരോന്നും ഈ പ്രധാനമന്ത്രി കല്യാൺ അന്ന യോജന എന്ന പദ്ധതി പ്രകാരം റേഷൻ കടകൾ കടകൾ വഴി അരി ലഭിക്കാറുണ്ടോ മറ്റ് ധാന്യങ്ങൾ ലഭിക്കാറുണ്ടോ സൗജന്യമായിട്ട് ഇതൊന്നും മുമ്പ് ഇവർ അത്ര ഗൗരവതരമായിട്ട് എടുത്തിരുന്നില്ല അല്ലെങ്കിൽ കോൺഗ്രസ് ചെയ്ത തുടർന്നു വന്ന ഒരു കീഴ്വഴക്കം പിന്തുടരേണ്ട എന്ന് വെച്ചിട്ട് പ്രധാനമന്ത്രി പേരൊന്നും വെക്കാതെ പ്രധാനമന്ത്രി എന്ന് മാത്രം വെച്ചിട്ടാണ് കൊടുത്തിരുന്നത് അതേപോലെ തന്നെ കരണ്ടിൻ്റെ കേസിലാണെങ്കിലും ദയാൽ അതുപോലെ ശ്യാമപ്രസാദ് അങ്ങനെ ഓരോന്ന് കൊടുക്കുന്നതല്ലാതെ ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന മോദിയുടെ പേരിൽ തന്നെ കൊടുത്തിരുന്നുവെങ്കിൽ ആ മറ്റു പേരിലേക്കാളും കൂടുതലായിട്ട് ആളുകളുടെ ഉള്ളിലേക്ക് ആ പേരുകൾ തറഞ്ഞു കയറിയനെ അങ്ങനെ ഒരു വിഡിത്തം എന്ന് തന്നെ പറയാം അത് ചെയ്തിരുന്നു ഇപ്പോഴും അതിന് മാറ്റമൊന്നുമില്ല പക്ഷേ ചെറിയ ഒരു മാറ്റം വരുത്താൻ ഒടുവിൽ തയ്യാറായി അതിങ്ങനെയാണ് നമ്മുടെ പൊതുവിതരണ കേന്ദ്രം അതായത് റേഷൻ കടകളുടെ മുന്നിൽ ഇപ്പോൾ പോയി നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ ഒരു പോസ്റ്റർ കാണാം മോദിയുടെ നമ്മുടെ പ്രധാനമന്ത്രി മോദിയുടെ പോസ്റ്ററും ഫോട്ടോയും വെച്ചിട്ടുള്ള പോസ്റ്ററാണ് പ്രധാനമന്ത്രി കല്യാൺ അന്ന പ്രകാരമുള്ള സൗജന്യ അരി ഇവിടെ ലഭിക്കുന്നു എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും അത് വാങ്ങാൻ വരുന്നവർ അത് വായിക്കും ഇതാരാണ് തരുന്നത് എന്നവരുടെ മനസ്സിൽ കയറും അതിൻ്റെ പുറത്തേക്ക് മറ്റാരും പ്രചരണം നടത്തിയിട്ട് കാര്യമില്ല മുമ്പ് അങ്ങനെ ഇല്ലായിരുന്നു അപ്പോൾ അരി തരുന്നത് ഞാനാണെന്ന് പിണറായി പറയുമായിരുന്നു വീട് തരുന്നത് ഞാനാണെന്ന് പിണറായി വരുമായിരുന്നു അപ്പോൾ ഇത് കേൾക്കുന്നവർ വിചാരിക്കും ഇതൊക്കെ ജനങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങളല്ലേ പിന്നെ എന്തിനാണ് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ തന്നെയാണ് പക്ഷേ ജനങ്ങൾ ജനങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ തരുന്നത് ഞങ്ങളാണ് എന്ന് തരുന്നവൻ പറയണ്ടേ തരുന്ന ആൾ പറഞ്ഞില്ലെങ്കിൽ നോക്കി നിൽക്കുന്നവൻ അതിൻ്റെ ക്രെഡിറ്റും കൊണ്ടുപോകും അതായിരുന്നു ഇക്കാലം അത്രയും നടന്നുകൊണ്ടിരുന്നത് ശരിയാണ് സംസ്ഥാന സർക്കാർ കൊടുക്കുന്നതും കേന്ദ്ര സർക്കാരും ഒക്കെ കൊടുക്കുന്നത് ജനങ്ങളുടെ അവകാശം തന്നെയാണ് അവർ കൊടുത്ത നികുതി പടത്തിൽ നിന്ന് തിരിച്ചു കിട്ടേണ്ടത് തന്നെയാണ് സംഗതി ശരിയാണ് സത്യമാണ് പക്ഷേ കേന്ദ്രം കൊടുക്കുന്നത് കേരള സർക്കാരിൻ്റെ ആണെന്ന് പറഞ്ഞ് ക്രെഡിറ്റ് അടിച്ചുകൊണ്ട് പോവുകയായിരുന്നു ഇക്കാലം അത്രയും ചെയ്തുകൊണ്ടിരുന്നത് അതിനാണ് ഇപ്പോൾ മാറ്റം വന്നത് അതാണ് ഒന്നാമത്തെ പൊളിറ്റിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്ന സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്ന സംഗതി രണ്ടാമത്തെ കാര്യം ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ന്യൂനതകൾ അല്ലെങ്കിൽ എത്ര തവണ ഇവർ രാജിവെരുത്ത വാർത്തകൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഏഷ്യാനെറ്റാണ് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സുള്ള ഒരു ചാനൽ മുമ്പ് എനിക്കതിനകത്ത് പങ്കൊന്നുമില്ല എന്ന് ഇപ്പോഴത്തെ നിലവിലെ രാജീവ് ചന്ദ്രശേഖരൻ എന്ന മന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും അദ്ദേഹത്തിന് അതിൽ പങ്കുണ്ടെന്നും അദ്ദേഹത്തിൻ്റെയാണ് ഏഷ്യാനെറ്റ് ന്യൂസെന്നും ഒട്ടും മിക്കവർക്കും അറിയാമായിരുന്നു അതായിരുന്നു സത്യമോ അന്നൊക്കെ പലതവണ ബി ജെ പി വിരുദ്ധമായിട്ട് അവർ വാർത്ത കൊടുത്തെങ്കിലും അത് കൊടുത്തോട്ടെ കുഴപ്പമില്ല ബി ജെ പി വിരുദ്ധമായിട്ട് ഇന്നും നാളെയൊക്കെ അവർ പുറത്തോട്ടെ പക്ഷേ പലപ്പോഴും രാജ്യവിരുദ്ധമായിട്ട് പാ വാർത്തകൾ കൊടുത്തപ്പോൾ പോലും ഇദ്ദേഹത്തിന് അതിൽ ഒരു നിയന്ത്രിക്കാനോ അവരെ നേരെ നിറവഴിക്ക് കൊണ്ടുവരാനൊന്നും സാധിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ ആ മനുഷ്യൻ രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തി കേന്ദ്ര മന്ത്രിസഭയിലെ അംഗമാണ് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ചാനലിനെ നോക്കാതിരിക്കാൻ ആവാത്ത ഒരു സ്ഥിതിയിൽ കൊണ്ട് അദ്ദേഹത്തിന് എത്തിച്ചു എന്ന് പറയുന്നതാണ് സത്യം ദാ അതിൻ്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടിയുടെ അളിയൻ എം ജി രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പേര് എം ജി രാധാകൃഷ്ണൻ അദ്ദേഹം ജി ഗോവിന്ദപിള്ള എന്ന കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ്റെ മകനും കൂടിയാണ് അദ്ദേഹമായിരുന്നു ഏഷ്യാനെറ്റിൻ്റെ തലപ്പ്ത്തിരുന്നത് ഇപ്പോൾ അദ്ദേഹം രാജിവെച്ച് വേറെ പോകാൻ പോകുന്നു എന്ന ഒരു മാറ്റം അതേപോലെ തന്നെ ഏഷ്യാനെറ്റിൻ്റെ ആ ഡയറക്ടർ ബോർഡിലും അവിടുത്തെ എഡിറ്റേഴ്സിലും ഒക്കെ സമൂലമായ മാറ്റം വരാൻ പോകുന്നു അവിടെ ചില കോക്കസുകൾ ഇങ്ങനെ കൈയടക്കി വെച്ചിട്ട് ചിലർക്ക് വേണ്ടിയിട്ട് മാത്രം വാർത്ത പടച്ചു കൊണ്ടിരുന്ന ഒരു ഗൂഢസംഘമായിരുന്നു അവിടെയാണ് മാറ്റം വരുത്തുവാൻ ഈ രാജീവ് ചന്ദ്രശേഖർ നിർബന്ധിതനായത് അതിലേക്ക് രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടെത്തിച്ചത് കേന്ദ്ര ബി ജെ പി ആണ് അദ്ദേഹത്തിനെ പിടിച്ച് ഉത്തരവാദിത്വമുള്ള പദവി അപ്പോൾ പിന്നെ രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചു ഇതാണ് പൊളിറ്റിക്കൽ സർജിക്കൽ സ്ട്രൈക്ക് രണ്ട് മൂന്നാമത്തതാണ് മാരകം മാരകമെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള മാരകമാണ് അതായത് കേരളത്തിലെ കേരളം പോലെ ഒരു ചെറിയ പ്രദേശത്ത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സാധാരണപ്പെട്ട ആൾക്കാരൊക്കെ അത് കണ്ണൂർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അവിടെ ഉള്ളവർക്കറിയാം അവരുടെയൊക്കെ ജീവിതം സഹകരണ സംഘങ്ങളുമായിട്ട് സഹകരണ ബാങ്ക് അതുപോലെ സഹകരണ സംഘങ്ങളുമായി സംഘങ്ങളുമായിട്ടൊക്കെ കെട്ടുപിടിഞ്ഞു കിടക്കുകയാണ് ജോലി ലോണ് അങ്ങനെ പല കാര്യങ്ങളിലേക്കും അപ്പോൾ സഹകരണ വകുപ്പിലേക്ക് ഒരു പുതിയ മന്ത്രാലയം കൂടെ രൂപീകരിച്ചിട്ട് അതിൻ്റെ മന്ത്രിയായിട്ട് തലപ്പത്തേക്ക് വരുന്നത് സാക്ഷാൽ അമിത്ഷായാണ് അപ്പോൾ വിചാരിക്കും ഇത് ഇടതുപക്ഷത്തിന് മാത്രം പണി കൊടുക്കാനുള്ളതാണോ അല്ല സഹകരണ ബാങ്കുകൾ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലിരിക്കുമ്പോൾ മിൽമ പോലെയുള്ള സഹകരണ സംഘങ്ങൾ കോൺഗ്രസിൻ്റെ കയ്യിലാണ് രണ്ടുപേർക്കും കൂടെയുള്ള പണിയാണ് അതുകൊണ്ടാണ് ആ മന്ത്രാലയം രൂപീകരിച്ചപ്പോൾ മുതൽ ഇവർ അതിനെതിരെ നിന്ന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഗുജറാത്തിൽ വിജി പരീക്ഷിച്ച് വിജയിച്ച ഒരു സംഗതി ആയതുകൊണ്ടും അമിത്ഷായാണ് അതിൻ്റെ തലപ്പത്തിരിക്കുന്നത് കൊണ്ടും ഈ രണ്ട് ടീമിനെയും പൊളിച്ചെടുക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാര്യം ഒരു വ്യക്തിക്ക് ഒരു അനുഭാവിക്ക് ഇടതിന് വോട്ട് കൊടുക്കേണ്ട ഇത്തവണ വേറെ കൊടുക്കാം എന്ന് കരുതിയാൽ പോലും അവനത് പറ്റാത്ത രാഷ്ട്രീയ അവസ്ഥയായിരുന്നു കേരളത്തിൽ കേരളത്തിലുണ്ടായത് കാര്യം അവൻ്റെ ജീവിതം സഹകരണ സംഘമായിട്ടും സഹകരണ ബാങ്കുമായിട്ടും അല്ലെങ്കിൽ ജോലി അവൻ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ അവനടുത്ത് ലോൺ ഇതൊക്കെ കൊണ്ട് കെട്ടുപിടഞ്ഞ് കിടക്കുന്നതുകൊണ്ട് അവന് ഇടതുപക്ഷത്തിന് ഒന്നുകിൽ വടതുപക്ഷത്തിന് വോട്ട് ചെയ്തേ മതിയാവൂ അല്ലെങ്കിൽ വലതുപക്ഷത്തിന് വോട്ട് ചെയ്തേ മതിയാവൂ എന്ന രീതിയിൽ അവൻ കുടുങ്ങി കിടക്കുകയായിരുന്നു അതിനാണ് മാറ്റം വരാൻ പോകുന്നത് സത്യത്തിൽ ഇതാണ് ഏറ്റവും മാരകമായിട്ടുള്ള പൊളിറ്റിക്കൽ സർജിക്കൽ സ്ട്രൈക്കും അപ്പോൾ ഇതാണ് പറഞ്ഞു വന്നത് മൂന്ന് പൊളിറ്റിക്കൽ സർജിക്കൽ സ്ട്രൈക്കാണ് ഈ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെയൊക്കെ ഭരണത ബലം എന്താന്ന് കൃത്യമായിട്ടും ഇടതിനും വലതിനും അറിയാം പക്ഷെ ഇതൊന്നും ഇവിടുത്തെ മാധ്യമങ്ങൾ ഇത്ര വലിയ രീതിയിലൊന്നും ചർച്ച ചെയ്തിട്ടില്ല ചെയ്തിട്ടും കാര്യമില്ല എന്ന് അവർക്കറിയാം കേന്ദ്രം എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ തീരുമാനിച്ചതിൽ നിന്ന് ഒരു അണ അണുവിട പോലും പിന്നോട്ട് പോവില്ല എന്ന് ഈ കഴിഞ്ഞ ആറേഴ് വർഷങ്ങൾ കൊണ്ട് അവർ കാണിച്ചു കൊടുത്തുകൊണ്ട് ഇവിടെ കിടന്ന് എത്ര എതിർത്തിട്ടും ഖോഖ വിളിച്ചിട്ട് വന്നു ഒരു കാര്യവുമില്ല എന്ന് എന്തായാലും ഈ വൈകിയ വേളയിലെങ്കിലും കേന്ദ്ര ബി ജെ പി കേരളത്തിലേക്കൊരു കണ്ണു വെച്ചു നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നത് ഇവിടുത്തെ സംഘികൾക്ക് വളരെ ശുഭകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് മിസ്റ്റർ രാജേഷ് നേതൃത്വം കൊടുക്കുന്ന തത്തുമൈ ചാനൽ ൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നാണ് ഈ ഇത് ആരംഭ കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ള ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിൽ എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു